മൈജേണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് സിദ്ധാർത്ഥ് വേണുഗോപാൽ, നമുക്കെല്ലാവർക്കും അറിയാം ഭാഗ്യജാതകത്തിലെ പ്രധാന നായകൻ, അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിദ്ധാർത്ഥ് വേണുഗോപാൽ, ആമുഖം ആവശ്യമില്ലാത്ത മിനി സ്ക്രീനിലെ താരസാന്നിധ്യം, മഴവിൽ മനോരമയിലെ സൂപ്പർ ഹിറ്റ് സീരിയലായ ഭാഗ്യജാതകത്തിലെ അരുൺ ഷെനായി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അരുൺ ഷെനായി എന്ന നെഗറ്റീവ് കഥാപാത്രം പോസിറ്റീവ് ഇമേജിലേക്ക് മാറിയപ്പോഴും സിദ്ധാർത്ഥ് മികച്ച പ്രകടനവുമായി പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി. ചെയ്ത സീരിയലുകളിലെല്ലാം സൂപ്പർ ഹിറ്റുകൾ എന്ന പതിവ് തുടരുന്ന സിദ്ധാർത്ഥ് വേണുഗോപാൽ മനസ്സിൽ ഏറെ ആഗ്രഹിച്ചാണ് അഭിനയം തുടങ്ങിയത്. അതിനായി കുറെ കഷ്ടപ്പെട്ടിട്ടും ഉണ്ട്. ചെറുപ്പത്തിലെ അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. പഠിക്കുന്ന കാലത്ത് നാടകങ്ങളിൽ സജീവമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായി. അതിനിടയ്ക്ക് എപ്പോഴും ആങ്കറിംഗ് എന്ന മോഹം തലയ്ക്ക് പിടിച്ചു. ഒരു സ്വകാര്യ ചാനലിൽ അവതാരകനായി കുറച്ചുനാൾ പ്രവർത്തിച്ചു. അക്കാലയളവിലും നാടകങ്ങളിൽ സജീവമായിരുന്നു. ഒരിക്കൽ എൻ്റെ ഏട്ടനും നാടകം കണ്ട സുഹൃത്തിൻ്റെ ഏട്ടനും സീരിയൽ സിനിമാ നിർമ്മാതാവുമായ അരുൺ ഘോഷാണ് സീരിയലിൽ അവസരം നൽകുന്നത്. കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. അതിനാൽ അഭിനയത്തിൽ നിന്ന് സംതൃപ്തിയും ഊർജ്ജവും ലഭിച്ചു. പ്രേക്ഷകർ കഥാപാത്രങ്ങളെ സ്വീകരിച്ചതോടെ ഈ രംഗത്ത് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. പ്രേക്ഷകർ നൽകുന്ന സ്നേഹവും പിന്തുണയ്ക്കും എനിക്ക് പിന്തുണ കരുത്താകുന്നുണ്ട്. മുന്നോട്ട് പോകാൻ അതെന്നെ സഹായിക്കുന്നു. ആളുകൾ തിരിച്ചറിയുന്നു, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു, വളരെ പോസിറ്റീവായി കാണുന്നു. ഏറെ ആസ്വദിച്ചാണ് ഈ രംഗങ്ങൾ പ്രവർത്തിക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുകയും കഥാപാത്രങ്ങളോട് പരമാവധി മര്യാദ പുലർത്തുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സീരിയലിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. എൻ്റെ ലക്ഷ്യം സിനിമയാണ്. അതിനായി പരിശ്രമിക്കും. പ്രേക്ഷകർ സ്വന്തം കയ്യിൽ പണം മുടക്കി വന്ന് കാണുന്ന സിനിമയുടെ ഭാഗമാകുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. അതിനാൽ സിനിമയിൽ എത്താനുള്ള ശ്രമങ്ങൾ നടത്തും. പ്രണയവിവാഹമായിരിക്കും. വിവാഹം ഉടനെയില്ല, ആദ്യം കരിയർ സെറ്റായി ചെയ്യുക, അതിനാണ് പ്രാധാന്യം. എന്തായാലും ഞാൻ പ്രണയിച്ചായിരിക്കും വിവാഹം ചെയ്യുക എന്നാണ് നമ്മുടെ നായകൻ പറയുന്നത്. ചാലക്കുടിക്കാരനാണ് നമ്മുടെ ഈ നായകൻ, തൃശൂർക്കാരനാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു പാവം ചാലക്കുടിക്കാരൻ ചങ്ങാതി. വീട്ടിൽ അമ്മയും സഹോദരനുമാണ് ഉള്ളത്. സന്തുഷ്ട കുടുംബം. അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് അച്ഛൻ്റെ മരണം. ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്താണ് താമസം. യാത്രകൾ ചെയ്യാനുള്ള അസൗകര്യം കണക്കിലെടുത്ത് തലസ്ഥാന നഗരിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ജീവിക്കുന്നു. ഇടയ്ക്കൊരു ദിവസം അവധി കിട്ടിയാൽ ഉടനെ നാട്ടിലേക്ക് തിരിക്കും. ഭാഗ്യജാതകം അവസാനിക്കാൻ പോകുന്നതായി തന്നെ പൂർണ്ണമായും വിശ്വസിച്ച് ഏൽപ്പിച്ച പ്രൊഡ്യൂസറും ജ്യേഷ്ഠ സഹോദരനുമായ ജയേട്ടനും വിനിച്ചേച്ചിക്കും സിദ്ധാർത്ഥ് തന്നെ മതി. അരുൺ ഷെനായി ആയി നമ്മുടെ സീരിയൽ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു എന്നെ ഈ സീരിയലിലേക്ക് ക്ഷണിച്ച നാളത്തെ വലിയൊരു താരമായി കൊണ്ടിരിക്കുന്ന സുമേഷ് ആൻഡ് രമേശ് എന്ന സിനിമയിലെ നായികയും ജയേട്ടൻ്റെ ബിനി ചേച്ചിയുടെയും മകളും ഞങ്ങളുടെയെല്ലാം സ്വന്തം കൂട്ടുകാരിയുമായ ദേവനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധു വിവരം പ്രേക്ഷകരെ അറിയിച്ചത്. വളരെ സങ്കടത്തോടെയാണ് പ്രേക്ഷകർ വാർത്ത സ്വീകരിച്ചത്. എന്നാൽ ഞാൻ ഉടനെ തന്നെ മറ്റൊരു പ്രൊജക്റ്റുമായി എത്തുന്നതാണ് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് സിദ്ധു പ്രേക്ഷകരിൽ നിന്ന് പോയിരിക്കുന്നത്. എന്തായാലും ഭാഗ്യജാതകത്തിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ പറഞ്ഞ ചില വാക്കുകളാണ് ഇതെല്ലാം പറ്റിയാണ്. കസ്തൂരിമാൻ എന്ന പരിപാടിയിൽ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് TV നടൻ വിനീഷ് വേണുഗോപാൽ പ്രശസ്തി നേടി. സ്ക്രീനിലെ കഥാപാത്രത്തിന് പ്രേക്ഷകർ കാണിച്ച സ്നേഹത്തെ സ്പർശിച്ചതിന് ശേഷം അടുത്തിടെ നടൻ തൻ്റെ പ്രൊഫഷണൽ പേര് സിദ്ധാർത്ഥ് വേണുഗോപാൽ എന്ന് മാറ്റി. കസ്തൂരിമാൻ നടൻ സിദ്ധാർത്ഥ് വേണുഗോപാൽ TVയിൽ ഒരു പുതിയ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഇറങ്ങുന്നു. ഭാഗ്യജാതകം എന്ന ജനപ്രിയ ഷോയിൽ ഗിരീഷ് നമ്പ്യാറിന് പകരം താരം അഭിനയിച്ചിട്ടുണ്ട്.